Assalamualaikum warahmatullahi taala wabarakatuh. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുതുകിലെ പാട് കണ്ടിട്ട് ഒരിക്കൽ ഇബ്നു മസ്ഊദ് തങ്ങൾ നന്നായിട്ട് കരയുകയാണ്. എന്തിനാണ് കരയുന്നതെന്ന് ആരാഞ്ഞ മുത്തുനബി തങ്ങളോട് ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുകയാണ്, ഓ തങ്ങളെ, കിസ്റയും കൈസറും എല്ലാം പട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അങ്ങ് മാത്രം ഈ പരുക്കും വിരിപ്പിലും, അങ്ങനെ സമ്മതമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെല്ലാവരും കൂടി അങ്ങേക്ക് ഒരു നല്ല വിരിപ്പ് സമ്മാനിച്ചോട്ടെ നബിയെ. ഇത് കേട്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞത്, ഓ മസൂദെ, ഞാന് ഒരു വലിയ യാത്ര പോകുമ്പോൾ അതില് വിശ്രമിക്കുന്നതിന് വേണ്ടി മരത്തണലിൽ കയറി നിൽക്കുന്നവനെ പോലെയാണ് ഞാൻ എന്നായിരുന്നു. കൂടെ ഒരു വാക്കുകൂടെ ഉണ്ട്, ആവശ്യം കഴിഞ്ഞാൽ, സമയം കഴിഞ്ഞാൽ അവിടുന്ന് പോകും എന്നായിരുന്നു. തിരുനബി തങ്ങളുടെ മുതുകിൽ പാടുണ്ടാക്കിയത് ആ വിരിപ്പ് തൊലി കൊണ്ട് നിർമ്മിച്ച പനനാരുകൊണ്ട് തുന്നി ചേർത്ത ഒരു വിരിപ്പാണ്. അതിൻ്റെ നീളം രണ്ട് മുഴവും വീതി ഒരു മുഴവും ഒരു ചാണും മാത്രമാണുള്ളത്. ഈ ഒരു വിരിപ്പ് കണ്ടിട്ട് വീട്ടിലേക്ക് കയറി വന്നിരുന്ന ഒരു അൻസ്വാരിയായ സ്ത്രീ ആയിഷുമ്മയുടെ കയ്യിൽ നല്ല ഒരു കമ്പിളിയുടെ പുതപ്പ് സമ്മാനിക്കുന്നുണ്ട്. വീട്ടിൽ ഇങ്ങനെ ഒരു കമ്പിളി പുതപ്പ് കണ്ടപ്പോൾ തിരുനബി എന്നാണെന്ന് ആയിഷുമ്മയോട് ചോദിച്ചു. ആയിഷ ബീവി സംഭവങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു. എന്നാൽ നബി തങ്ങൾ പറഞ്ഞത്, ഓ ആയിഷ, എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹു സ്വർണത്തിന്റെ മലകൾ സമ്മാനിക്കുമായിരുന്നു. എനിക്കതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണല്ലോ ആയിഷ, അതുകൊണ്ട് ഇത് നീ അങ്ങോട്ട് തന്നെ തിരികെ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. സർവസുഖ സൗകര്യങ്ങളും തിരുനബിക്ക് അവിടുന്ന് ഉണ്ടായിട്ട് പോലും അതെല്ലാം നിരസിച്ച് വളരെ ലാളിത്യത്തോടെ വളരെ വിനയത്തോടെ അവിടുന്ന് ജീവിക്കുകയാണ്. അവിടുത്തെ ഉപയോഗ വസ്തുക്കളിലെല്ലാം ഈ ഒരു ലാളിത്യം നമുക്ക് കാണാമായിരുന്നു. മെടഞ്ഞ കട്ടിലിലായിരുന്നു മുത്തുനബി കിടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ മുതുകുകളിലും ശരീരഭാഗങ്ങളിലെല്ലാം പാടുകളുണ്ടായിരുന്നു. ഒരു കൊച്ചു പുതപ്പ്, പിന്നെ തൊലി കൊണ്ട് തുന്നി ചേർത്ത് അതിൽ പനനാര് കുത്തി നിറച്ച ഒരു കൊച്ചു തലയിണയും, പനയോല മെടഞ്ഞുണ്ടാക്കിയ ഒരു പായയിലായിരുന്നു മുത്തുനബി കിടന്നുറങ്ങിയത്. സർവ സുഖ സൗകര്യങ്ങൾക്കും അവസരമുണ്ടായിട്ട് പോലും തിരുനബിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ഈ സംഭവങ്ങളിലൂടെ നമുക്ക് കാണാം.